ഹലോ, ദിസ് നിവിൻ ഹിയർ ഫ്രം കരിയർ ഹാക്സ്. നമ്മുടെയൊക്കെ എക്സ്പീരിയൻസിനെയും എഡ്യൂക്കേഷനെയും എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ റെസ്യൂമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടു. ഇന്ന് നമ്മുടെ സ്കില്ലുകളെ എങ്ങനെ ഒരു പ്രൊഫഷണൽ റെസ്യൂമിയുടെ ഭാഗമാക്കാമെന്ന് കാണാം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ എഡ്യൂക്കേഷനും എക്സ്പീരിയൻസുമാണ് സെലക്ഷൻ ക്രൈറ്റീരിയയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായി നിലനിന്നിരുന്നെങ്കിൽ ഇന്ന് അത് സ്കിൽ സെറ്റുകളാണ്. 2015 ശേഷമുള്ള റിസർച്ചുകളെല്ലാം കാണിക്കുന്നത് സ്കിൽ സെറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെയൊക്കെ സ്കില്ലുകളെ നമ്മുടെ റെസ്യൂമിയുടെ ഭാഗമാക്കുന്നതിൻ്റെ ആദ്യപടി എന്നുള്ളത് നമ്മുടെ സ്കില്ലുകളെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. ഏതൊക്കെ സ്കില്ലുകളാണ് ഞാനെന്ന് പറയുന്ന വ്യക്തിയിലുള്ളതെന്ന് തിരിച്ചറിയുന്നതാണ് അതിൻ്റെ ആദ്യത്തെ പടി. സ്കിൽ സെറ്റുകളെ നമുക്ക് പ്രധാനമായും രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്ന് ഹാർഡ് സ്കില്ലുകളെന്നും രണ്ടാമത്തത് സോഫ്റ്റ് സ്കില്ലുകളെന്നും. ഹാർഡ് സ്കില്ലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് റൂം ട്രെയിനിങ്ങിലൂടെയും ട്രെയിനിങ്ങിലൂടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും സാധിക്കുന്ന സ്കിൽ സെറ്റുകളാണ്. അക്കൗണ്ടിംഗ് സ്കിൽ, മാത്തമാറ്റിക്കൽ സ്കിൽ, അനാലിറ്റിക് സ്കിൽ, ഇതൊക്കെ ഇതിനൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇത്തരത്തിലുള്ള വളരെയധികം സ്കിൽ സെറ്റുകൾ നമ്മുടെ കയ്യിലുണ്ടാവും. സോഫ്റ്റ് സ്കില്ലുകൾ എന്ന് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫ് എക്സ്പീരിയൻസിൻ്റെയും ആറ്റിറ്റ്യൂഡിൻ്റെയും ഭാഗമായി നമ്മളിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്കിൽ സെറ്റുകളാണ്. ലീഡർഷിപ്പ് സ്കിൽ, ടീം വർക്ക് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒക്കെ ഇതിനൊരു എക്സാമ്പിൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള സ്കിൽ സെറ്റുകൾ ഹാർഡ് സ്കില്ലിനെ നമ്മുടെ ഇന്റർവ്യൂ പ്രോസസ്സിൻ്റെ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അത്തരത്തിൽ ഹാർഡ് സ്കില്ലുകളും സോഫ്റ്റ് സ്കില്ലുകളുമായി വളരെയധികം സ്കിൽ സെറ്റുകൾ നമ്മുടെ കയ്യിലുണ്ടാവും. അതിൽ ഏത് സ്കിൽ സെറ്റിനെയാണ് നമ്മുടെ റെസ്യൂമിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക നമ്മുടെ ജോബിൻ്റെ നേച്ചറും നമ്മുടെ കമ്പനിയുടെ കൾച്ചറുമാണ്. ജോബിൻ്റെ നേച്ചറും കമ്പനിയുടെ കൾച്ചറും എന്താണ് കാൻഡിഡേറ്റിൽ നിന്ന് ആവശ്യപ്പെടുന്നതെന്ന് കൃത്യമായ റിസർച്ചിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ കണ്ടെത്തലുകളാണ് ഏതൊക്കെ സ്കിൽ സെറ്റുകളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. നിങ്ങളൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. നിങ്ങളൊരു മാനേജറൽ പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്ന സ്കില്ലിന് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കപ്പെടുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ടീം വർക്ക് എന്ന് പറയുന്ന സ്കില്ലിന് എല്ലാ കമ്പനികളും എല്ലാ പൊസിഷൻസും കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. കാരണം ടീം വർക്കാണ് ഒരു കമ്പനിയുടെയും അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ സക്സസിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബിനെയും കമ്പനിയെയും പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ പഠനത്തെ ബേസ് ചെയ്തിട്ടാണ് സ്കിൽ സെറ്റുകളെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ സ്കില്ലുകളെ റെസ്യൂമിയുടെ ഭാഗമാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പോയിൻ്റ് ബൈ പോയിൻ്റ് നമ്മുടെ സ്കില്ലുകളെ മെൻഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് റെലവൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ്ങുകളോ സർട്ടിഫിക്കേഷൻസോ നമുക്കുണ്ടെങ്കിൽ അതുകൂടി മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവാർഡുകളോ റെക്കഗ്നിഷൻസോ ഈ ഒരു സ്കില്ലിൻ്റെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അത് റിക്രൂട്ടർക്ക് നിങ്ങളുടെ സ്കിൽ സെറ്റുകളെ കുറിച്ചുള്ള ക്ലാരിറ്റി കിട്ടുവാനായിട്ട് സഹായിക്കുന്നുണ്ടാവും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിലില്ലാത്ത സ്കില്ലുകളെ ഒരിക്കലും സ്കിൽ എന്ന് പറയുന്ന റെസ്യൂമിയുടെ ഭാഗത്തിൽ ഉൾപ്പെടുത്തരുത്. കാരണം പിന്നീട് അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി മുതൽ റെസ്യൂമിയുടെ സ്കിൽ എന്ന് പറയുന്ന ഭാഗം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സ് വെച്ചുകൊണ്ട് വേണം അത് പ്രിപ്പയർ ചെയ്യാൻ. എങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു കരിയർ ജോബിലേക്കുള്ള ഒരു റൂട്ടായി അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പായി ഇത് മാറാൻ സാധ്യതയുണ്ട്. നല്ലൊരു കരിയറാണ്, നല്ലൊരു കരിയർ ജോബാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനോട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ടിപ്പുകളുമായി വീണ്ടും കാണും വരെ സ്റ്റേ ട്യൂൺഡ്.